ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിന്റെ പ്രഹരം സമൂഹത്തിന്റെ എല്ലാ കോണിലുമുള്ളവരെ നേരിട്ട് ബാധിക്കും. ഈ പ്രഹരം ഏറ്റവും സാരമായി ബാധിക്കുക കേരളത്തെയായിരിക്കും. ഗൾഫ് മേഖലയിൽ നിന്നും തൊഴിൽ നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നത് ജനലക്ഷങ്ങളാണ്. കേരളത്തിലേക്കുള്ള പ്രവാസി പണത്തിന്റെ ഒഴുക്കുണ്ടായിരുന്നത് നിലയ്ക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കോവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ പ്രവാസി വരുമാനത്തിൽ 20% കുറവുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സർവേകൾ സൂചിപ്പിക്കുന്നത്. കോവിഡിന് മുൻപ് തന്നെ കേരളത്തിൽ പ്രവാസി വരുമാനത്തിൽ 2400 കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു. ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമെന്നാണ് സൂചന. മാത്രമല്ല ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് നിലയ്ക്കുമ്പോൾ അത് കേരളത്തിന്റെ നിർമ്മാണ രംഗത്തെയും സാരമായി ബാധിക്കും. ഇന്ത്യയിലേക്കെത്തുന്ന പ്രവാസി വരുമാനത്തിന്റെ 19% കേരളത്തിലേക്കാണ്. സൗദി അറേബ്യയിൽ നിന്ന് 39%, UAE-യിൽ നിന്ന് 23%, ഒമാനിൽ നിന്ന് 9%, കുവൈറ്റിൽ നിന്ന് 6%, ബഹ്റൈനിൽ നിന്ന് 4%, ഖത്തറിൽ നിന്ന് 9%മാണ് പ്രവാസി വരുമാനം എത്തുന്നത്. കേരള കുടിയേറ്റ സർവേ 2018 പ്രകാരം പ്രവാസികളുടെ എണ്ണം 21 ലക്ഷമാണ്. ഇതിൽ 89% പേരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ആകെ പ്രവാസികളിൽ 20% നാട്ടിലേക്ക് മടങ്ങിയാൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിയും. ഏകദേശം 100,000 പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുമെന്നാണ് പ്രാഥമിക കണക്ക്. ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്നത് പ്രധാനമായും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെ അവിദഗ്ധ തൊഴിലാളികളുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു. കേരളത്തിനൊപ്പമോ തൊട്ടു പിന്നിലോ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ഗൾഫിലെത്തുന്ന അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ജോലിക്കായി ഗൾഫിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിദഗ്ധ തൊഴിലാളികളുടെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള തൊഴിൽ കുടിയേറ്റത്തിൽ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിലെ കുറവുണ്ടാകുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2018 കണക്കുകൾ പ്രകാരം ആ വർഷം പ്രവാസികളായ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശാണ് മുന്നിൽ. 2018 ഏറ്റവും കൂടുതൽ പ്രവാസി ഇന്ത്യക്കാരുള്ളത് USA-യിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ കണക്കുകൾ പറയുന്നു. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തി പുതിയ വായ്പകൾ എടുത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ മാനേജ് ചെയ്യാനാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് താൽക്കാലിക പ്രശ്നപരിഹാരം മാത്രമാണ്. ഭാവിയിൽ മറ്റൊരു പ്രതിസന്ധി കേരളത്തിന് മുന്നിൽ വന്നാൽ വീണ്ടും സ്ഥിതിഗതികൾ മോശമാകും. അതുകൊണ്ട് കടമെടുക്കൽ സംസ്ഥാനത്തിന് മുന്നിലെ മികച്ച വഴിയല്ല, പിന്നീടുള്ള വഴി ചെലവ് ചുരുക്കലാണ്. കേരളത്തിന് മുന്നിൽ വരുമാന സ്രോതസ്സുകൾ കുറവാണ്. മാത്രമല്ല നിലവിലുള്ള എല്ലാ വരുമാനവും കുത്തനെ കുറഞ്ഞിരിക്കുന്നു. GST വരുമാനത്തിലും കുറവുണ്ട്. ഈ സ്ഥിതിയിൽ ചെലവ് ചുരുക്കാതെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ ദൂരവ്യാപകമായ പ്രതിസന്ധികൾ ഉണ്ടാകും. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കും. ക്ഷേമ പെൻഷനുകൾക്ക് തുക കണ്ടെത്താനാകില്ല. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എന്നിങ്ങനെ കേരളം മികച്ചു നിൽക്കുന്ന രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്താനോ അവയെ മെച്ചപ്പെടുത്താനോ സാധിക്കില്ല. പ്രളയത്തിൽ തകർന്ന കേരളത്തെ ഇപ്പോഴും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചെലവ് ചുരുക്കാൻ സാധ്യമായ എല്ലാ വഴികളും കേരളം തേടേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറയ്ക്കണോ, അത് ശരിയായ നടപടിയാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ എല്ലാ രംഗത്തും തൊഴിൽ പോകുന്നുണ്ട്, വേതനം വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ തന്നെ ഇല്ലാതാകുന്നുണ്ട്. കേരളം എല്ലാ രംഗത്തും മുരടിച്ചു നിൽക്കുമ്പോൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അത് ബാധകമല്ലാത്ത വിധത്തിൽ പോകുന്നതിൽ കാര്യമില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.